എൻ്റെ സിനിമാ ജീവിതം തമ്പിൽ കൂടെ തുടങ്ങി. അരവിന്ദൻ സാറിൻ്റെ തമ്പ എന്ന ചലച്ചിത്രത്തിലേക്ക് ഉള്ള ക്ഷണം ലഭിച്ചത് തന്നെ ഞാൻ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ്. വേണുചേട്ടൻ്റെ കൂടെ, നെടുമുടി വേണുചേട്ടൻ്റെ കൂടെ ഫാസിലിക്ക ഡയറക്റ്റ് ചെയ്ത സാലപഞ്ചിക എന്നൊരു നാടകത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോഴാണ് വേണുചേട്ടൻ പറഞ്ഞത്, അരവിന്ദൻ സാറ് തമ്പ് എന്നൊരു പുതിയ ചിത്രമെടുക്കുന്നു, പുതുമുഖങ്ങളെ ആവശ്യമുണ്ട് എന്ന്. ഞാനൊരു ഫോട്ടോ കൊടുത്തു, പക്ഷെ തീരെ പ്രതീക്ഷിച്ചില്ല എന്നെ എനിക്ക് ആ റോള് കിട്ടുമെന്ന്. കുറേ മാസങ്ങൾക്ക് ശേഷം വേണുചേട്ടൻ അറിയിച്ചു, ഇങ്ങനെ ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്, തിരുനാവായൽ വെച്ചാണ് വർക്ക്. അങ്ങനെ ആദ്യമായിട്ട് ലൊക്കേഷൻ വെച്ചാണ് ഡയറക്ടറെ പരിചയപ്പെടുന്നതും. അദ്ദേഹം അന്നേരം പറഞ്ഞു, പിറ്റേ ദിവസം മുതൽ വർക്ക് തുടങ്ങിയാണ്. ക്യാരക്ടർ വന്ന് പുഴയരികിൽ താമസിക്കുന്ന ഒരു വീട്ടിലെ ഒരു പെൺകുട്ടി, ആ ഗ്രാമത്തിലേക്ക് സർക്കസ് വരുന്നു. ആ സർക്കസും അവിടെ വരുന്ന ചുറ്റുപാടും ആ ഗ്രാമത്തിലെ ആൾക്കാരുടെ റിയാക്ഷൻസും, അങ്ങനെയാണ് ആ ചിത്രം. ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത് പ്രശസ്തരും പ്രഗത്ഭരുമായ ധാരാളം സംവിധായകരുടെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ്. തുടക്കം തന്നെ അരവിന്ദൻ സാറിൻ്റെ തമ്പ്, അത് കഴിഞ്ഞിട്ട് ഭരതൻ സാറിൻ്റെ മർമരം എന്ന ചിത്രം തന്നെ ആദ്യം അവർ സാർ എന്നടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഡേറ്റ് ഇല്ലായിരുന്നു ആ സമയത്ത്, വേറൊരു വർക്കിന് ഡേറ്റ് കൊടുത്തുപോയി, വളരെ വിഷമമുണ്ടായിരുന്നു. അപ്പം പറഞ്ഞു, ഇങ്ങനെ കൊടുത്തുപോയത് കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന്. പക്ഷേ എന്തോ എൻ്റെ ഭാഗ്യമോ എന്തോ, ആ പടം ഷൂട്ടിംഗ് തുടങ്ങിയെങ്കിലും ലൊക്കേഷൻ വെച്ച് എന്തോ അത് മുടങ്ങുകയും വീണ്ടും സാർ എന്നെ വിളിച്ചപ്പോൾ, എൻ്റെ BA എക്സാം ടൈമായിരുന്നു, പക്ഷെ ഏപ്രിലുള്ള എക്സാം സെപ്റ്റംബറിൽ എഴുതാമെന്ന് വെച്ച് ഞാൻ ആ സമയത്ത് മർമരത്തിൻ്റെ ഷൂട്ടിങ്ങിന് മാട്ടുപ്പെട്ടിയിൽ പോയിരുന്നു. അതൊരു നല്ല എക്സ്പീരിയൻസ് ആണ്, എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു അതും, ഭരതൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞതിൽ. പിന്നെ KG ജോർജ് സാറിൻ്റെ യവനിക, അതും ആ കാസ്റ്റ് എന്ന് പറയുന്നത് തന്നെ മമ്മൂക്ക, ജഗതി ചേട്ടൻ, തിലകൻ സാർ, നെടുമുടി ചേട്ടൻ, നാഗവള്ളി ചേട്ടൻ, അങ്ങനെ എല്ലാവരുടെയും കൂടെ അതൊരു വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആർട്ടിസ്റ്റിൻ്റെ കൂടെ, ഏകദേശം ഞാനപ്പം തുടക്കക്കാരി എന്ന് പറയാൻ കുറച്ച് പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അവരുടെ കൂടെ അഭിനയിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് ജോർജ് സാറാണെങ്കിലും എല്ലാ ആ ക്യാരക്ടറിൻ്റെ എല്ലാം ഫൈൻ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമുക്ക് ഒരു ഫാമിലിയായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ ആ അന്തരീക്ഷം വളരെയധികം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്. അതുകൂടാതെ അടൂർ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ എലിപ്പത്തായം, അതൊരു ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും മറക്കാൻ കഴിയാത്തതാണ്. സാറാണെങ്കിൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസ് പോലും എല്ലാം നല്ല വളരെ വ്യക്തമാക്കി പറഞ്ഞു തന്ന ആ ക്യാരക്ടറാണെങ്കിൽ, അപ്പോൾ സാറ് പറഞ്ഞിരുന്നു, ആ സമയത്ത് ധാരാളം ചിത്രങ്ങൾ അഭിനയിച്ചു, അതിൽ ഈ ക്യാരക്ടറിൻ്റെ കാര്യം പറഞ്ഞു, ജലജിക്ക് ഇതിൽ ഗ്ലിസറിൻ ഉപയോഗിക്കേണ്ട, പക്ഷേ അതുവരെയുള്ള പടങ്ങൾ എന്ന് പറയുമ്പോൾ എനിക്ക് എല്ലാ ചിത്രങ്ങളിലും ഗ്ലിസറിൻ, അതായത് കരയുന്ന റോൾസ് ആയിരിക്കും. ഇതിൽ സാറ് പറയുമായിരുന്നു, ജലജ എൻ്റെ ഈ പടത്തിൽ ഗ്ലിസറിൻ ഞാൻ തരില്ല, എന്താ വെച്ചാൽ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഗ്ലിസറിൻ ഇല്ലാത്തൊരു പടമാണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അടൂർ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീട് ലെനിൻ രാജേന്ദ്രൻ സാറിൻ്റെ വേനൽ എന്ന ചിത്രം, അതും വേറൊരു നായികയായിരുന്നു അവരുദ്ദേശിച്ചത്, പക്ഷേ അത് മാറി ഞാൻ ചെയ്യേണ്ടി വന്നു. എനിക്ക് ആ ചിത്രത്തിലാണ് സ്റ്റേറ്റ് അവാർഡ് ലഭിച്ചത്. പിന്നീട് പത്മരാജൻ സാറിൻ്റെ ശാലിനി എൻ്റെ കൂട്ടുകാരി, അത് ഡയറക്ടർ മോഹൻ സാറാണ് വർക്ക്
അതിൽ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. തമ്പ എന്ന ചിത്രം കണ്ടതിന് ശേഷമാണ് ബാലേന്ദ്രൻ മേനോൻ സാർ രാധ എന്ന പെൺകുട്ടി എന്ന ചിത്രത്തിലേക്ക് എന്നെ ക്ഷണിച്ചത്. രാധ എന്ന കേന്ദ്ര കഥാപാത്രമായിരുന്നു അത്. ആ ചലച്ചിത്രം എൻ്റെ സിനിമാ ജീവിതത്തിൽ ഒരു വഴിത്തിരിവ് എന്ന് പറയാം. അതിനുശേഷം ധാരാളം നല്ല കഥാപാത്രങ്ങൾ കിട്ടി. ഈ പ്രശസ്തരും പ്രഗത്ഭരുമായ ധാരാളം സംവിധായകരുടെ കൂടെ അഭിനയിക്കാൻ കഴിഞ്ഞു. ഇതിനൊപ്പം തന്നെ കമേഴ്ഷ്യൽ ഫിലിംസും ഞാൻ ധാരാളം ചെയ്തിട്ടുണ്ട്. ജോഷി സാറിൻ്റെ പടം, പി ജി വിശ്വംഭരൻ സാറ്, ശശികുമാർ സാറ്, സാജൻ സാറ്, അങ്ങനെ ധാരാളം ചലച്ചിത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. സത്യേട്ടൻ്റെ മണ്ടന്മാർ ലണ്ടനിൽ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ ഞാൻ ലണ്ടനിൽ പോയിരുന്നു. അതിൽ ധാരാളം രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലെനിക്കൊരു ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നത് ലണ്ടൻ ഹൈക്കമ്മീഷണറുടെ വസതിയിൽ വെച്ച് ഗാന്ധി എന്ന ചിത്രത്തിൽ അഭിനയിച്ച സർ ബെൻ കിങ്സ്ലി, അതിൻ്റെ സംവിധായകൻ സർ റിച്ചർഡ് ആറ്റൻബറു, ഇവരെയൊക്കെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞു. ലണ്ടനിൽ വെച്ച് ഞങ്ങൾക്ക് ഹൈഡ് പാർക്കിൽ ഷൂട്ടിംഗ് നടന്നിരുന്നു. അവിടെ ഞങ്ങൾ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് വന്ന് ലണ്ടനിലെത്തിയിട്ട് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ പ്രോബ്ലംസ്, അങ്ങനെയൊക്കെയാണ് അതിൽ തീം വരുന്നത്. അപ്പോൾ ഹൈഡ് പാർക്കിൽ വെച്ച് ഞങ്ങൾക്ക് ആർക്കും കാശില്ല, ഞങ്ങളുടെ കയ്യിൽ ആഹാരത്തിന് വഴിയില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നിട്ട് വേണുചേട്ടനൊക്കെ പാടുന്നു ഒരു തോർത്ത് മുണ്ട് വിരിച്ചിട്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ആൾക്കാർ തന്നെ കാശിടാൻ തുടങ്ങി. സീൻ അങ്ങനെയാണ് കാണിക്കുന്നത്. ഇത് കണ്ടുകൊണ്ട് അതിലെ പോയ ധാരാളം ആൾക്കാർ, അതായത് ഫോറിനേഴ്സ് അവിടെ ഉണ്ടായിരുന്നവരൊക്കെ, എന്തോ ഇത് പ്രോഗ്രാമാണ്, ഇവർക്ക് കാശില്ല എന്നുള്ള മട്ടിൽ ഞങ്ങൾക്കൊക്കെ കോയിൻസ് എറിഞ്ഞ് തന്നു. അപ്പം ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ചിരി വന്നു, പക്ഷേ ചിരിക്കാൻ പറ്റില്ലല്ലോ. അത് ഇന്നും നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഞാനുണ്ടെന്നുള്ളത് അതിനുള്ള കാരണം എന്ന് പറയാനായിട്ട് പ്രശസ്തരായ എം ടി സാറ്, ജോൺ പോൾ സാറ്, പത്മരാജൻ സാറ്, ഇവരുടെയൊക്കെ കഥാപാത്രങ്ങൾ, ഇവരുടെ കഥകൾ, ഇത്രയും പവർഫുള്ളായിട്ടുള്ള കഥകളും അതിലെ സ്ട്രോങ് ക്യാരക്ടേഴ്സും, അതൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഞാൻ എവിടെ പോയാലും എന്നെ ആൾക്കാർ തിരിച്ചറിയുന്നു, ഓർമ്മയോടെ ഇരിക്കുന്നു. അതൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനൊരു എക്സാമ്പിൾ എന്ന് പറയാനായിട്ട് കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റിൽ ഞങ്ങൾ കുടുംബത്തോടെ യു എസ് എയിലേക്കും കാനഡയിലേക്കും പോയിരുന്നു. ഹോളിഡേക്കാണ് പോയത്. പക്ഷേ നമ്മൾ മലയാളികളില്ലാത്ത ഒരു സ്ഥലവും ഇല്ല. പക്ഷെ തീരെ പ്രതീക്ഷിക്കാതെ ഞങ്ങൾ അലാസ്കയിലേക്ക് പോയപ്പോഴത്തേക്കും അവിടെ ഒരു ചെറുപ്പക്കാരൊരു യങ് കപ്പിളാണ്. അവർ വന്നിട്ട് ഞാൻ അവർ മലയാളികളാണെന്നേ അറിഞ്ഞില്ല. വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ച്, അപ്പം ജലജ മാം അല്ലേ എന്ന് ചോദിച്ച് എൻ്റെ കൂടെ ചിത്രങ്ങൾ, ഐ മീൻ ഫോട്ടോസൊക്കെ എടുക്കുകയും ചെയ്തു. ഇത് ഞാൻ തീരെ എക്സ്പെക്റ്റ് ചെയ്തില്ല. എന്താ വെച്ചാൽ ഞങ്ങൾ ഹോളിഡേയ്സിനിങ്ങനെ എല്ലായിടും അലാസ്കയിലും കാനഡയിലും ഒക്കെ പോയി. അതൊരു ഇൻസിഡൻ്റാണ്. കാൽഗറിയിൽ നിന്ന് അവർ വന്നതാണെന്ന് പറഞ്ഞു. അതല്ലാതെ തന്നെ ഞങ്ങൾ ബാൻഫ് എന്നൊരു സ്ഥലത്ത് കാനഡയിൽ പോയി. അവിടെയും ഇതുപോലെ തന്നെ. അപ്പം ഇവരിലൊക്കെ ഞാൻ ഓർമ്മയോടെ നിൽക്കുന്നു എന്ന് പറയാനായിട്ട് എൻ്റെ പവർഫുൾ, ഐ മീൻ പവർഫുള്ളായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ കഴിഞ്ഞു, അതാണെന്ന് എനിക്ക് തോന്നുന്നു. എന്തോ എനിക്ക് അദ്ദേഹത്തെ 7 വർഷത്തെ പരിചയമേ ഉള്ളൂ. അതിനു മുമ്പത്തെ കഥകളൊന്നും ഞാൻ ചെയ്യാൻ പോയിട്ടില്ല. ഇത് ഹരികൃഷ്ണൻ സാർ ഈയിടെ എഴുതി തുടങ്ങിയ ഒരു നോവലിന്റെ കയ്യെഴുത്ത് പ്രതിയാണ്. ഏതാണ്ട് മുക്കാൽ ഭാഗം വരെ എത്തിയിട്ടുള്ളൂ. ഞാനിപ്പോൾ ബഹ്റിനിലാണ് താമസിക്കുന്നത്. കുടുംബത്തോടൊപ്പം ഇവിടെ പാലക്കാട് വന്നിരിക്കുകയാണ്. എല്ലാ വർഷവും ഞങ്ങൾ വെക്കേഷന് വരാറുണ്ട്. ഇതെൻ്റെ മകളാണ്, അമ്മു എന്ന് വിളിക്കുന്നത്. പേര് ദേവി. ഇത് പ്രകാശ് നായർ, എൻ്റെ ഹസ്ബൻഡ്. ഇപ്രാവശ്യം ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയുന്നത് നാട്ടിൽ ഈ സമയത്ത് വന്ന് ഓണം കൂടാൻ പറ്റി. ഇപ്പോഴത്തെ ഓണം ഞങ്ങളെ ഉള്ളവരെ വെച്ച് എല്ലാവരും കൂടി കഴിയുന്നു. നല്ലൊരു ചെറിയൊരു ഓണം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് മാറും. ബഹ്റിനിലാണ് ജീവിതം. 29 വർഷമായിട്ട് ബഹ്റിനിൽ ജീവിക്കുന്നു.
ഓണം ഞങ്ങളെല്ലാ കൊല്ലവും ചില വർഷങ്ങളിൽ ഞങ്ങൾക്ക് ഭാഗ്യം കിട്ടാറുണ്ട് കേരളത്തിൽ ആഘോഷിക്കാനായിട്ട്. മിക്കപ്പോഴും ബഹ്റൈനിലാണ്. പക്ഷേ ഇവിടെ ആഘോഷിക്കുന്ന പോലെ വളരെ സമൃദ്ധമായി തന്നെ ഞങ്ങളവിടെ ആഘോഷിക്കാറുണ്ട്. പക്ഷേ മോൾക്ക് ആ ട്രഡീഷൻ എന്തൊക്കെയാണ് എന്നറിഞ്ഞിരിക്കണമല്ലോ. അത് ഞങ്ങൾ പറഞ്ഞു കൊടുത്താലല്ലേ ഇവർക്കൊക്കെ അറിയുള്ളൂ. പുതിയ ജനറേഷനാകുമ്പോൾ ഇപ്പം എല്ലാത്തിനും ഫാസ്റ്റ് ലൈഫാണ്. പക്ഷേ അതിൽ നിന്നും നമ്മുടെ ട്രഡീഷൻ കൾച്ചർ എല്ലാം നിലനിർത്തിക്കൊണ്ടാണ് ഞങ്ങളവിടെ ജീവിക്കുന്നത്. ഞാൻ അമ്മയുടെ പടങ്ങൾ അത്രയൊന്നും കണ്ടിട്ടില്ല. പക്ഷേ കണ്ടിരുന്ന പടങ്ങൾ മണ്ടന്മാർ ലണ്ടനിൽ, വേനൽ, യവനിക, പിന്നെ ശാലിനി രണ്ട് കൂട്ടുകാരി. അതല്ലാതെ ഞാൻ അത്രയും പടങ്ങളൊന്നും അമ്മയുടെ കണ്ടിട്ടില്ല. അമ്മ ഒരു നല്ല ആക്ട്രസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. നല്ലായിട്ട് ക്യാരക്ടേഴ്സ് എല്ലാം പോർട്രേ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടല്ലേ എല്ലാവരും അമ്മയെ കാണുമ്പോൾ ഇപ്പോഴും ഓർമ്മയുണ്ടെന്ന് പറയുന്നത്. പിന്നെ സ്കൂളിൽ ഞാനിപ്പോൾ ഒരു ബ്രിട്ടീഷ് സ്കൂളിലാണ് പോകുന്നത്. അതുകൊണ്ട് അമ്മ അങ്ങനെ സിനിമ നടിയായിട്ടല്ല, എൻ്റെ അമ്മ എന്നായിട്ടാണ് എല്ലാവരും അറിയുന്നത്. എൻ്റെ ഒരു ഫ്രണ്ട്, അവരുടെ ഡ്രൈവർ മലയാളിയാണ്. അതുകൊണ്ട് ഒരു ദിവസം അമ്മ എന്നെ സ്കൂളിൽ പിക്കപ്പ് ചെയ്യാൻ വന്നപ്പോൾ ഡ്രൈവർ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞു, ഓ ഇതൊരു ഫിലിം സ്റ്റാർ, ഞങ്ങളുടെ അവിടുത്തെ ഫിലിം സ്റ്റാറാണ്. അപ്പോൾ ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ഇസ് യുവർ മദർ ആൻ ആക്ട്രസ്? അപ്പോൾ ഐ സെഡ് യെസ്. അപ്പോൾ അവർക്ക് ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ കുമാരിയെ പറ്റി എൻ്റെ അടുത്ത് ചോദിച്ചാൽ, ഞാൻ ആദ്യം കുമാരിയെ കാണുന്ന ഒരു ദുഃഖപുത്രി എന്നുള്ളൊരു ശാരദയെ റീപ്ലേസ് ചെയ്തിട്ട് ജലജ എന്നുള്ളതാണ് ഞാൻ കണ്ടു വന്നിരുന്നത്. പിന്നെ കുറേ നല്ല പടങ്ങൾ ചെയ്യാൻ ഭാഗ്യമുണ്ടായി കുമാരിക്ക്. പിന്നെ പലരും ചോദിക്കുകയുണ്ടായിട്ടുണ്ട്, സിനിമ വിട്ടു പോവുകയാണോ അല്ലയോ. സിനിമ ഞങ്ങൾ വിട്ടിട്ടുമില്ല, ഞങ്ങൾ സിനിമയും വിടാൻ നിശ്ചയിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സമയം, മോളുടെ പഠിത്തം, ഇതൊക്കെ കാരണം നല്ല കഥകളും നല്ല സമയവും എല്ലാം വരികയാണെങ്കിൽ, എല്ലാം ഒത്തുചേരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജലജ വീണ്ടും കേരളത്തിൽ വന്ന് അഭിനയിക്കുന്നതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ്. കാരണം ഇതെല്ലാം ദൈവം തരുന്ന അനുഗ്രഹങ്ങൾ, നമുക്ക് മാച്ച് കളയാൻ പാടില്ല. അപ്പോൾ സിനിമയിൽ നിന്ന് വിട്ടു നിന്നു എന്ന് പറയുന്നതിൽ അതിലൊരു അർത്ഥമില്ല. സമയമാണ് അതിൻ്റെ കാരണം. ഇനി സമയം വരുമ്പം തിരിച്ച് വീണ്ടും വരുന്നു. അതെ, പ്രകാശ് പറഞ്ഞതുപോലെ ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്താ വെച്ചാൽ വിവാഹ സമയത്ത് ഇൻ്റർവ്യൂ വന്നിരുന്നു, ജലജ സിനിമ നിർത്തിയിട്ട് പോവുകയാണോ എന്ന്. ഞാൻ പറഞ്ഞു ഞാൻ നിർത്തിയിട്ട് പോകണു എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷെ നാളെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയില്ല. പക്ഷെ നല്ല കഥാപാത്രങ്ങൾ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ചെയ്യാൻ താല്പര്യമുണ്ട്. പ്രകാശ് പറഞ്ഞ പോലെ അതിനൊരു വിരോധവും ഇല്ല. അപ്പം പഠിത്തമാകുമ്പോഴത്തേക്കും, നമ്മൾ ബഹ്റൈനിലാകുമ്പോഴത്തേക്കും ഞാൻ അവിടെ തന്നെ വേണമല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ വെക്കേഷൻ ടൈമിലോ എന്തെങ്കിലും നല്ല ഓഫീസ് വരികയാണെങ്കിൽ തീർച്ചയായും ചെയ്യുന്നതായിരിക്കും.